The tricky math world to make your mathematics easy. Hi, I'm Jayashree. Welcome to the tricky math world. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഇന്നും ഞാനൊരു ട്രിക്കുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്രിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, ട്രിക്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ്. അത് ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മെത്തേഡ്സാണ്, അതായത് രണ്ട് തരത്തിലുള്ള നമ്പേഴ്സ്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ രണ്ട് ടു ഡിജിറ്റ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, അതായത് 22 × 31. അതായത് വളരെ ചെറിയ നമ്പേഴ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ നമ്പേഴ്സ് എടുത്ത് നോക്കാം കേട്ടോ. 22 × 31 എങ്ങനെ ചെയ്യണം? നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ 1, 2 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 വരുന്നു അല്ലേ. അതിവിടെ എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഇതും ഇതും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? 2 × 1 ദാറ്റ് ഈസ് 2 പ്ലസ് 2 × 3 ദാറ്റ് ഈസ് 6. ദെൻ 2 + 6 എന്ന് പറയുമ്പോൾ 8 വരുന്നു. നെക്സ്റ്റ് ഈ 10th പ്ലേസിൽ ഈ രണ്ട് ഡിജിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? 2 × 3 ദാറ്റ് ഈസ് 6. അപ്പോൾ ആൻസർ 682. ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് വേറെ രണ്ട് നമ്പേഴ്സ് എടുത്ത് നോക്കാം. ഒരു 83 × 42 ആയിക്കോട്ടെ. നോക്കാം, ഇതേപോലെ ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും, അതായത് 3 × 2 = 6 ദെൻ ക്രോസ് മൾട്ടിപ്ലൈ വരുന്നു. അപ്പോൾ 2 × 8 ദാറ്റ് ഈസ് 16 വരുന്നു പ്ലസ് 4 × 3 = 12 വരുന്നു. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 16 + 12 എന്ന് പറയുമ്പോൾ 8 + 1 = 2 = 28 വരുന്നു. ഈ 28 ഇവിടെ ഇടാം, ആ 2 ബാലൻസ് ഇവിടെ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി നെക്സ്റ്റ് 8 ഉം 4 ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതായത് 8 × 4 ദാറ്റ് ഈസ് 32. 32നോട് കൂടി ഈ 2 ആഡ് ചെയ്യാം, ദാറ്റ് ഈസ് 34. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി വലിയ നമ്പേഴ്സ് എടുത്ത് നോക്കാം. നോക്കൂ, 39 × 86. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് 9 × 6 എന്ന് പറഞ്ഞാൽ 54 വരും. അപ്പോൾ ആ 54 4 നമ്മളിവിടെ എഴുതുന്നു, ആ 5 ഇവിടെ എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × 9 എന്ന് പറഞ്ഞാൽ 72 വരും. പിന്നെ 6 × 3 എന്ന് പറഞ്ഞാൽ 18 വരും. 72 + 18 എന്ന് പറഞ്ഞാൽ എത്ര വരും? 90 വരും. ദെൻ 90നോട് കൂടി ഈ 5 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 95 5 ഇവിടെ എഴുതാം, ബാക്കി 9 ഇവിടെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? 3 × 8 ദാറ്റ് ഈസ് 24. 24 + 9 ദാറ്റ് ഈസ് 33. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 3354. അതായത് ഒറ്റ സ്റ്റെപ്പിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ബാക്കിയുള്ള കാൽക്കുലേഷൻസ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കണക്കുകൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഞാൻ വേറൊരു നമ്പറും കൂടി എടുക്കാം. ഒരു 47 × 56 ആയിക്കോട്ടെ. നോക്കൂ, ഫസ്റ്റ് 6 × 7 ദാറ്റ് ഈസ് 42. 2 വന്നു, ദെൻ ബാലൻസ് 4 വന്നു, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ വരുന്നു. നെക്സ്റ്റ് ദെൻ 5 × 7 ദാറ്റ് ഈസ് 35 വരുന്നു പ്ലസ് 6 × 4 വരുന്നു 24. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 9, 5. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 59 കൂടെ 4 ആഡ് ചെയ്യണം. അതായത് 59 + 4 ദാറ്റ് ഈസ് 63. 63 ഇവിടെ എഴുതി, 6 ഇവിടെ എഴുതി. ഇനി 5 × 4 എന്ന് പറഞ്ഞാൽ 5 × 4 = 20, 20 + 6 = 26, ദാറ്റ് ഈസ് 2632. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്തൊക്കെ രീതിയിലാണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്നാണ്. നോക്കൂ, ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതായത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങോട്ട്, അതുപോലെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ ഒരു ഫോം നമ്മുടെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ്, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ, ദെൻ 10th പ്ലേസിലെ ഡിജിറ്റ്.
ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ബാലൻസ് എന്ത് വരുന്നു അതിൻ്റെ തൊട്ട് മുകളിലിടുക, അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണല്ലോ അല്ലേ. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത നോക്കൂ കേട്ടോ. 52 × 58, അതേപോലെ 46 × 44, ദെൻ 31 × 39. ഇവിടെ 52 × 58 എന്നതിൻ്റെ പ്രത്യേകത, യൂണിറ്റ് പ്ലേസിൽ 8, 2, ഇവിടെ 8 ആണ്, ഇവിടെ 2 ആണ്, അത് തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 10 കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ 5 ആണ്, രണ്ട് സ്ഥലത്തും 5 ആണ്, അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതും 10 ആണ് ഇവിടെ വരുന്നത്, പക്ഷേ അത് നോക്കേണ്ട കാര്യമില്ല, അത് രണ്ടും ഒരേ നമ്പേഴ്സാണ്. ഇനി ഇവിടെയോ, ഇവിടെ അതേ യൂണിറ്റ് പ്ലേസിൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6 ഉണ്ട് 4 ഉണ്ട്, അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10 വരുന്നു. പിന്നെ രണ്ടും ഒരേ നമ്പറാണ്, 4 ആണ്. ഇവിടെ 1 ഉം 9 ഉം ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്നു. പിന്നെ 10th പ്ലേസിൽ രണ്ട് നമ്പേഴ്സ് രണ്ടും സെയിം ആണ്. ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമുക്കതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കൂ, 52 × 58. ഇതിൽ ഫസ്റ്റ് വേണ്ടത് എന്താ വെച്ചാൽ 2 ഉം 8 ഉം യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 16. അത് നമ്മളിവിടെ എഴുതി. ഇനി അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ 5 ആണല്ലോ, ഇങ്ങനെ 5 ആണെങ്കിൽ നമ്മൾ 5 അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് ആയിട്ടുള്ള 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 30. ഇതാണ് ഇവിടെ ആൻസർ. അത്രയേ ഉള്ളൂ മൾട്ടിപ്ലൈ ചെയ്യാൻ, നമുക്ക് താഴെയിട്ട് മൾട്ടിപ്ലൈ ചെയ്യൊന്നും വേണ്ട, ഈസിയാണ്. ഇനി ഇവിടെ അതേപോലെ തന്നെ 4 × 6, ദാറ്റ് ഈസ് 24 ആണ് ഇവിടുത്തെ രണ്ട് ഡിജിറ്റ്. ദെൻ അതിൻ്റെ ഇപ്പുറത്ത് ഏതായിരിക്കും? ഇവിടെ 4 ആണല്ലോ, ആ 4 ആയതുകൊണ്ട് തന്നെ 4 നമ്മൾ 4 നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 വരും, അതായത് 2024. നെക്സ്റ്റ് ഈ നമ്പേഴ്സ് സെയിം മെത്തേഡ്, 1 × 9, ദാറ്റ് ഈസ് 9. പിന്നെ 3 × 4, ദാറ്റ് ഈസ് ഇവിടെ 12 വരും. ഇതിൻ്റെ ആൻസർ ഇതാണോ? അല്ല, ചെറിയൊരു മാറ്റമുണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ ഫസ്റ്റ് 1 × 9 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസ് നമ്മൾ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 2 ഡിജിറ്റ് വേണം. 1 ഡിജിറ്റേ ഉള്ളൂ അവിടെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിജിറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു 0 ആഡ് ചെയ്യണം. ഇപ്പോൾ 9 × 1 എന്ന് പറയുമ്പോൾ 9 കിട്ടുള്ളൂ, പക്ഷെ നമ്മൾ 0 9 എന്ന് എഴുതാം. എന്നിട്ട് ഈ 3 നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഒരു 73 × 77 അങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണല്ലോ. 3 ഉം 7 ഉം 10 വരുന്നുണ്ട്, ഇവിടെ രണ്ടും 7 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 7 × 3, ദാറ്റ് ഈസ് 21. ദെൻ 7 × 8 വരും ഇവിടെ, ദാറ്റ് ഈസ് 56. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണല്ലോ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ രണ്ട് തരത്തിൽ വന്നാൽ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.